സെൻസ് ഗ്രീനറി. അപ്പം ഇന്നൊരു പുതിയൊരു അക്വേറിയം സെറ്റപ്പുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം അതിൻ്റെ അക്വേറിയം സെറ്റപ്പിലേക്ക് കിടക്കുന്നതിന് മുന്നായിട്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ എൻ്റെ വീഡിയോ ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെയധികം ഒരു വലിയൊരു താങ്ക്സ് പറഞ്ഞുകൊള്ളുന്നു. അതുകൊണ്ട് അതുപോലെ തന്നെ ഇനി വീഡിയോ വീണ്ടും വീഡിയോകൾ ഇടുന്നതാണ്. അപ്പോൾ അത് വീണ്ടും കാണുകയും സപ്പോർട്ട് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ഒന്ന് ചെയ്യുക. അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് കാണാം. അപ്പോൾ ഇതാണ് നമ്മളിന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന അക്വേറിയം. ഇതിൻ്റെ അളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 അടി നീളം, 1 അടി പൊക്കം, 9 ഇഞ്ച് വീതി, അതാണ് ഇതിൻ്റെ സൈസ്. പിന്നെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്ന അക്വേറിയം എപ്പോഴും ബാലൻസ് ചെയ്യാനായിട്ട് അതിൻ്റെ ഇടയിലൊരു തെർമാക്കോളോ അല്ലെങ്കിൽ റബ്ബറിൻ്റെ ഷീറ്റോ ഈ അളവിൽ കട്ട് ചെയ്ത് എടുക്കുക. അതിൻ്റെ ഇടയിൽ വെച്ച് കൊടുത്താൽ നല്ലൊരു വാട്ടർ ലെവൽ സപ്പോർട്ടാകും. ഒന്നുമില്ലാതെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം ഈ വെയിറ്റൊക്കെ കയറി അതിനകത്ത് അക്വേറിയം പൊട്ടിപ്പോകാനായിട്ടുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് അടിയിൽ എന്തെങ്കിലും തെർമാക്കോളോ റബ്ബറിൻ്റെ ഷീറ്റോ റബ്ബറിൻ്റെ മാറ്റോ എന്തെങ്കിലും ഇട്ട് ഇതൊന്ന് ലെവൽ ചെയ്യുന്നത് നന്നായിരിക്കും. പിന്നെ ഇത് നമ്മുടെ അക്വേറിയം സെറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള വുഡ്, ഈ ഡ്രിഫ്റ്റ് വുഡാണ് ഇന്ന് നമ്മൾ അക്വേറിയം സെറ്റിങ്ങിനകത്ത് ഇന്ന് വെക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ അക്വേറിയം സെറ്റിങ്സിന് വേണ്ട സാധനങ്ങളാണത്. നമ്മുടെ ചിപ്സ്, ബ്ലാക്ക് ചിപ്സ്, സോയിലാണത്, ഇച്ചിരി തരിയാണ് സാധനം. പിന്നെ വേണ്ടത് വൈറ്റ് സാൻഡ്. വൈറ്റ് സാൻഡ് എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിലുള്ള വൈറ്റ് സാൻഡുണ്ട്. ഇച്ചിരി പഞ്ചസാര പോലെ ഇരിക്കുന്ന ടൈപ്പും ഇച്ചിരി ഉപ്പ് മുകളിലൊക്കെ ഇരിക്കുന്ന സാധനമാണ്. രണ്ടുകൂടെ മിക്സ് ചെയ്താണ് നമ്മൾ ഇടാൻ പോണത്. പിന്നെ ഇത് പ്ലാന്റ് സോയില്, ഇത് പ്ലാന്റ് സോയില് ബ്ലാക്ക് സോയിലിനകത്തൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇടുന്നത്. അങ്ങനെ ഇട്ടാലും പ്ലാന്റ് പിടിക്കും, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഡെക്കറേറ്റ് ചെയ്യാനുള്ള ചെറിയ കല്ലുകൾ. പിന്നെ ഇതാണ് നമ്മുടെ പ്ലാന്റ് അക്വേറിയം, നമ്മുടെ ഇന്നത്തെ സെറ്റിങ്ങിനകത്ത് വെക്കാനായിട്ടുള്ള പ്ലാന്റ് ഇതാണ്. പിന്നെ അതിനകത്ത് വെക്കാനായിട്ടുള്ള ലൈറ്റും. അപ്പോൾ ഇത് നമ്മുടെ ബ്ലാക്ക് സോയിലാണ്. ഈ ബ്ലാക്ക് സോയിലിനകത്തോട്ട് നമ്മുടെ പ്ലാന്റ് സോയിൽ, അതായത് പ്ലാന്റ് സബ്സ്ട്രേറ്റ് നമ്മൾ ആഡ് ചെയ്യുന്നു. മിക്സ് ചെയ്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തു. കാരണം ഈ ബ്ലാക്ക് സോയിലിനൂടെ പ്ലാന്റ് സോയിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാലും പ്ലാന്റ് പിടിക്കും, വാടി പോകത്തൊന്നുമില്ല, ചീഞ്ഞ് പോകത്തൊന്നുമില്ല. അത് ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ സെറ്റപ്പ് ആയാലും നമ്മൾ പ്ലാന്റ് സോയിലായിട്ട് തന്നെ ആഡ് ചെയ്ത് കൊടുക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഇങ്ങനെ മിക്സ് ചെയ്തെടുത്താലും മതി. ബ്ലാക്ക് സോയിൽ മാത്രം സെറ്റപ്പ് ചെയ്യും. വൈറ്റ് സോയിലിനകത്ത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിടിക്കില്ല, അത് വൃത്തികേടുമാണ്, കാണാനും ഭംഗിയില്ല. ആദ്യഘട്ടം നമ്മുടെ വൈറ്റ് സാൻഡ് ആഡ് ചെയ്യുകയാണ്. വൈറ്റ് സാൻഡ് ഇനി അതിൻ്റെ മുകളിലേക്ക് പഞ്ചസാരയുടെ അത്രയും തരിയുള്ള സാൻഡ് അതുകൂടെ ആഡ് ചെയ്യണം. അത് മുകളിലത്തെ ലെയറാണ്, രണ്ടാമത്തെ ലെയറാണത്. അപ്പം നമ്മൾ സോയിലിൻ്റെ സോയിലെല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മുടെ വുഡ് ഒന്ന് ഫിക്സ് ചെയ്യാം. നമ്മുടെ ഡ്രിഫ്റ്റ് വുഡ് നമ്മൾ ഫിക്സ് ചെയ്ത് പിന്നെ ഒരു സ്റ്റോൺ ഇതിൻ്റെ ഇതിലൂടെ ആയിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ ജസ്റ്റ് ഷോയ്ക്കൊക്കെ വേണ്ടി ഇവിടെ ഓരോ സ്റ്റോണും ഒന്ന് ഒരു ഷോയ്ക്ക് വേണ്ടി വെക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് പ്ലാന്റ് വെക്കാൻ വേണ്ടി പോവാണ്. ഇതാണ് നമ്മൾ കാണിച്ച പ്ലാന്റ്. ഈ പ്ലാന്റ് നമ്മൾ ചെയ്യാൻ പോകണം. പ്ലാന്റ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, പ്ലാന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സോയിൽ എപ്പോഴും വെറ്റാക്കി വെക്കുക. എന്നിട്ട് അതിനുശേഷം മാത്രമേ പ്ലാന്റ് നമ്മൾ ഫിക്സ് ചെയ്യാവുള്ളൂ.
അപ്പോൾ നമ്മുടെ സെറ്റിങ്സ് ഏകദേശം പൂർത്തിയായിരിക്കാം. പിന്നെ ഇതിനകത്തോട്ട് വെള്ളം ഫില്ല് ചെയ്യാം. വാട്ടർ ഫില്ല് ചെയ്യാനായിട്ട് ഇങ്ങനൊരു പ്ലാസ്റ്റിക് കവർ വെക്കുക, എന്നിട്ട് പയ്യെ ഒഴിക്കുക. അപ്പോൾ നമ്മൾ വെള്ളം ഫില്ല് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് മീനെ ആഡ് ചെയ്യാം. ഇടാൻ പോകുന്നത് നിയോൺ ടെട്രയാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോണത്. അപ്പം നമ്മൾ ലൈറ്റ് ഫിക്സ് ചെയ്യാൻ വേണം. ഇതാണ് ലൈറ്റ്. നമ്മൾ ലൈറ്റ് ഇതിനകത്ത് ഇത് അക്വേറിയത്തിനകത്തും പുറത്തും വെക്കാവുന്ന ടൈപ്പ് ലൈറ്റാണ്. ഗ്ലാസ് ക്യാച്ചറൊക്കെ ഉള്ള ടൈപ്പ് ലൈറ്റാണ് ഇത്. അക്വേറിയത്തിനകത്തും വെക്കാം, പുറത്തും വെക്കാം. അത് ഈ ലൈറ്റ് വെക്കുന്നതിന് മുന്നായിട്ട് ഒരു കാര്യം, നമ്മൾ മീനെ ഇപ്പോൾ ഇടുന്ന കാണിച്ചായിരുന്നു, നിയോൺ ടെട്രയാണ് ആഡ് ചെയ്യുന്നത് കാണിച്ചു. അത് നമ്മൾ ഓൾറെഡി ഇതിനകത്ത് അക്വേറിയത്തിൽ ഫില്ല് ചെയ്യുന്ന വാട്ടറിനകത്ത് ഏകദേശം ഒരു 20 മിനിറ്റ്സ്, 15 to 20 മിനിറ്റ്സ് നമ്മൾ ആ മീനെ വെച്ചതിന് ശേഷം ആണ് അക്വേറിയത്തിലായിട്ട് ഇട്ടത്. നമ്മൾ ആ വീഡിയോയ്ക്ക് വേണ്ടി ഡയറക്റ്റ് ഇടുന്ന കാണിച്ചത്. ശരിക്കും അതിനകത്തൊരു 20 മിനിറ്റ്സ്, 15 മിനിറ്റ്സ്, ഏത് അക്വേറിയത്തിലോട്ട് ഏത് മീനാണ് ഇടാൻ ഉദ്ദേശിക്കുന്നത് അത് ആ വെള്ളമായിട്ട് അതിൻ്റെ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ മീനെ ഇടാവുള്ളൂ. നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടി അത് ഇട്ട് കാണിച്ചതേ ഉള്ളൂ. ഞാനിത് ഒഴിക്കാനായിട്ടുള്ള വെള്ളത്തിൽ ഞാനൊരു 20 മിനിറ്റ് 15 മിനിറ്റോളം വെച്ചതിന് ശേഷമാണ് ഞാൻ മീനെ ഇതിനകത്തോട്ട് ഇട്ടിരിക്കുന്നത്. ചില സിനിമാസ് കണ്ടിട്ട് അതിൻ്റെ ഒരു ഇൻസ്പിറേഷൻ ആണ് അത്. ഈ ഒരു ഐലൻഡ് മോഡൽ ഒന്ന് ബ്ലാക്കും വൈറ്റും ഒക്കെ ആയിട്ടുള്ള ഒരു കോമ്പിനേഷനിൽ സെറ്റ് ചെയ്യാനായിട്ട് ഇൻസ്പയർ ചെയ്തത്. അപ്പോൾ ഇന്നത്തെ അക്വേറിയം സെറ്റിങ്സ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക. അടുത്തൊരു കൺസെപ്റ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.